ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളേ ഈ ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, കാരണം നമ്മൾ കുറച്ചധികം തിരക്കിലായിരുന്നു. വേറെ ഒന്നല്ല, വൈഫിൻ്റെ ഡെലിവറി ആയിരുന്നു, ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അൽഹംദുലില്ലാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ വിചാരിച്ചതിനേക്കാൾ നേരത്തെ ഡെലിവറി ആയി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. വൺ സെക്കൻഡ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെർമൽ ഫിഷസ്. ദിസ് ഇസ് ഷമർ ഷമർ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതെന്താ സംഭവം വെച്ചാല് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം ആദ്യം. ഇൻഡെക്സ് എക്സ്പ്ലോറർ 300 ഓപ്പൺ ആക്കല്ലേ. ഇത് പങ്കായ സെറ്റ് ചെയ്യാനുള്ളതാണ്, നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് എയറടിക്കാനുള്ളൊരു പമ്പ് ഉണ്ട്. ഓക്കെ, പങ്കായത്തിന്റെ തുഴ. ഫൈനലി നമ്മളെ എക്സ്പ്ലോർ 300 നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി സെറ്റ് ചെയ്യാല്ലേ. സെറ്റ് ചെയ്യാം വാ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കിത് ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. നമുക്ക് എന്തായാലും ആദ്യം നമ്മളെ പങ്കായം സെറ്റ് ചെയ്യാം. പങ്കായം സെറ്റ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു 3 പീസായിട്ടാണ് പങ്കായം വന്നിട്ടുള്ളത്. സെറ്റ് അല്ലേ. അപ്പൊ നമ്മൾ പങ്കായം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെയുള്ള രണ്ട് റബ്ബർ ബുഷ് ആണ്, അത് നമുക്ക് ബോട്ട് സെറ്റ് ചെയ്ത ശേഷം സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ തൽക്കാലം ഇത് വിട്ടിരിക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, ഇനിയാണ് നമ്മളെ മെയിൻ പണി. ഇത് നമുക്കൊന്ന് എയർ അടിച്ച് പോലെ ഉറപ്പിക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിൽ എയർ അടിക്കണം. എയർ അടിക്കാൻ ഇത് ഈ പമ്പ് ഉണ്ട്, പമ്പിൽ ഇത് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യുക. ബോട്ടിൽ എയർ അടിക്കാൻ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. സംഭവം എന്ന് വെച്ചാല് ഇത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഹോള് വീണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കരക്കെത്തുന്ന വരെ മറ്റേ സൈഡ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് സെക്ഷൻ ആക്കി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി എന്തായാലും എയർ അടിക്കാം. അപ്പൊ ഉള്ളിൽ ആരടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാണ്ട്, അതിനുള്ളതൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് റെഡ്യൂസ് ചെയ്തിട്ട് വേണം ഉള്ളിൽ ആരടിക്കാൻ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ എയറൊക്കെ അടിച്ച് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 പേരുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എയർ അടിക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ആയില്ല. എന്നാലും ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മൾ എയർ അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ നമുക്ക് പങ്കായ സെറ്റ് ചെയ്യാം, അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഇതിൽ പങ്കായ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബുഷ് വന്നിട്ടുള്ളത്. ഈ ബുഷ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാല് പിന്നെ നമുക്ക് പങ്കായം പുറത്തേക്ക് പോകില്ല. ഓക്കെ, നമുക്ക് ആ സൈഡ് അതേപോലെ സെറ്റ് ചെയ്യാം. സെറ്റ് അല്ലേ. ഈ കയറാ, ഈ കയറ് വെറുതെ നമുക്ക് ഇങ്ങനെ താങ്ങി പിടിക്കാൻ വേണ്ടിട്ട് കരക്കെ കൂടി എടുത്തുകൊണ്ട് നടക്കൂലേ. സെറ്റ്. ഈ കാറിൻ്റെ ഉപയോഗം ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് റോപ്പ് കെട്ടിങ്ങായിട്ട് നമുക്ക് കരക്ക് പിടിക്കാം. അപ്പൊ ഇത് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ എടുത്ത് കൊണ്ടടക്കാം, അത്രേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. നമ്മളെന്തായാലും നമ്മളെ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്, നമുക്കിത് നേരെ പുഴയൊക്കെ ഇറക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ബോട്ട് ഇറക്കിയിട്ടുണ്ട്, എനിക്ക് കയറാൻ പോകണം. ഓക്കെ,
ഫ്രണ്ട്സ് ഇതേ നമുക്ക് തുഴഞ്ഞു കുറച്ച് പ്രാക്ടീസ് ആക്കാനുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത സെറ്റ് ആവും. നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ സാധാരണ വഞ്ചി തുഴയുന്ന പോലെ പങ്കായം കയ്യിൽ ഊരി പിടിച്ചിട്ടാണ് തുഴഞ്ഞു കരക്കടിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളത് 186 കിലോനാണ്. എന്ന് വെച്ചാൽ എന്നെ പോലത്തെ രണ്ടാൾക്ക് കയറാം, അതല്ല കുറച്ച് നമ്മൾ മുസ്താന പോലത്തെ ഒരു അച്ഛൻ മൂന്നാം കടിപൊളിയായിട്ട് കയറാന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അപ്പം ഒന്ന് രണ്ടാൾ കയറിട്ടേ, ഒന്ന് നോക്കാം. രണ്ടാൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പങ്കായി ഒരു രണ്ടാളും കയ്യിൽ വെച്ചാലേ സെറ്റോ അല്ലേ. ഞാൻ സാധനം എടുക്കും. അപ്പം രണ്ടാൾ കയറാം ബാ. രണ്ട് പേര് കയറി. ഇതെന്തായാലും ഇതിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. പക്കുണ്ട്. രണ്ടാൾ എത്ര ചെരിഞ്ഞാലും ഒന്നും ആവൂല. നമ്മുടെ വഞ്ചി പോലെ നല്ല ഈ സാധനം, പൊളി സാധനമാണ്. എന്തായാലും നമുക്കൊന്ന് പോയോക്കല്ലേ. രണ്ടാളിരിക്കുമ്പോഴാണ് സ്റ്റെബിലിറ്റി, രണ്ടാളിരിക്കുമ്പോഴാണ് കറക്റ്റ് പോണത്. ഫ്രണ്ട്സ് നമ്മളൊരു 135 കിലോ കയറിയിട്ട് അടിപൊളിയാട്ടാ. നമ്മളിനി കയറാൻ പോകുന്നത് 160 കിലോനാണ്. 186 കപ്പാസിറ്റി ധൈര്യമായിട്ട് കയറിക്കും. മുസ് ഇറങ്ങിയിട്ട് അവൻ്റെ കൊടുക്കും. അത് കഴിഞ്ഞാൽ 210 കയറും. നൂറ്ററുപത്തഞ്ച് കിലോ കേട്ടാ. ഓക്കെ സെറ്റ്. അഞ്ച് ഞാനല്ല, അഞ്ച് കിലോ. 85 80 അല്ല തുഴയാൻ പഠിച്ചിട്ടോ? ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ വരണ്ടിരുന്നത്. ഇതാകുമ്പോ എല്ലാ ഡിഫക്റ്റുകളും ക്ലിയർ ചെയ്തല്ലോ. അല്ല ഇത് രണ്ടെണ്ണം ഒന്നിച്ച് തുഴയുന്നതിനെക്കാട്ടും നല്ലത് ഓരോന്നോരോന്ന് തുഴയണം. കാരണം അതാകുമ്പോ കുറച്ച് പ്രാവശ്യം മറ്റത് നമുക്കിങ്ങനെ വലിച്ചു കൂട്ടി കുറേ തുഴയണം. ഇതതിൻ്റെ ആവശ്യമില്ല. ഇത് ഇടക്കിടക്ക് ഓരോന്ന് ഇങ്ങനെ തുഴയുമ്പോൾ തന്നെ വഞ്ചി അടികളായിരുന്നു. പക്ഷെ കാറ്റം കട്ടണ്ട, അതുകൊണ്ടാണ് നമ്മൾ പോകണം ഇത്ര സുഖമായിട്ട്. ഫ്രണ്ട്സ് അടിപൊളി. രണ്ടുപേര് 165 കിലോ പെർഫെക്റ്റ്. ഒക്കെ സംഭവം ഉണ്ടല്ലോ, ഫ്ലഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാര്യം കുടുംബവും പണം പത്രമൊക്കെ പോകില്ല, ജീവും ബാക്കിയോ. അപ്പേ നമ്മളെ ലാസ്റ്റ് അറ്റംപ്റ്റ് 80 85 165 വെയിലാണ്, കണ്ണ് കാണുന്നില്ല, അതുകൊണ്ടാണ് കണ്ണടച്ച് പറയുന്നത്. ഒരു 50 കിലോ കൂടെ കയറാൻ പോണു. അപ്പൊ എത്രയായി? 215 കിലോ. കമ്പനി പറഞ്ഞിട്ടില്ല 186 കേട്ടോ. നമ്മൾ കയറാൻ പോകുന്നത് 215 കിലോ ആണ് കയറാൻ പോകുന്നത്. അതും നിലയില്ലാത്ത വെള്ളത്തിന് കുറച്ചാണ് കാക്കറപ്പേട്ടെ. നീവോ എവിടെ കയറേ? കേറിക്കോ ബീച്ച് മേ. ഇതിപ്പോ എന്താണെന്നറിയോ, കാറ്റ് പിടിക്കൽ കുറഞ്ഞ്, വെയിറ്റ് കൂടിയപ്പോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. തിരിക്കല്ലേ നമുക്ക്? തിരിക്കാൻ അറിയേ, അതുകൊണ്ടാ പറഞ്ഞേ തിരിക്കല്ലേ. തിരിക്കാനേ അറിയൂ, അതുകൊണ്ടാ പറഞ്ഞേ തിരിക്കല്ലോ. നമുക്ക് ഇതിൽ മീൻ പിടിക്കാൻ പോട്ടാ, ചൂണ്ടാൻ പോവാ. പക്ഷെ ചൂണ്ടലിന്റെ കുളത്താൻ കാര്യം നമുക്ക് കുളത്തിയാണ്ടോ? ചൂണ്ടലിന്റെ കുളത്തി കുടുങ്ങിയാ പോയി. ഇനി റിമ്മിടാൻ പോവാ, ഞണ്ട് പിടിക്കാ. ഞണ്ടങ്ങാനും നമ്മൾ കടിച്ചാ പോയി. പിന്നെ നമുക്ക് വാലിടാൻ പോവാം. വാലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിലയേട്ടെങ്ങാനും കയറിയിട്ട് ഏട്ടം ഉള്ള കാര്യത്തിൽ നമുക്ക് കുത്തിയാ അവളും പോയി. ചുരുക്കി പറഞ്ഞ ഇത് റാഫ്റ്റിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാം. ഇതിന്റെ മേലത്തെ ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇതിന്റെ ഇത് വരില്ല തോന്നുന്നുണ്ട്. താഴത്ത് വേറെ വഞ്ചി പോണ്ട്. എന്ത് പറഞ്ഞേ, വഞ്ചി പോകണില്ല. കാറ്റിന് എതിർദിശയിലോട്ട് തുഴഞ്ഞിട്ടും വഞ്ചി ഞാൻ നീക്കുന്നുണ്ടെങ്കിൽ ഇവ പലതും പറയൂ.
അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ 215 kg ആണ് ഇപ്പൊ പോയി വന്നത്. 186 kg ആണ് മാക്സിമം കപ്പാസിറ്റി പറഞ്ഞല്ലേ, അതിൽ നമ്മൾ 215 kg കയറി. ഇപ്പൊ നമ്മളെ ഫാരി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫാരിനെ കയറ്റാൻ പോണ മുസ്തഫ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫാരി ഒരു 70 kg ആണ്. അപ്പൊ നമ്മൾ 235 kg ആണ് കേട്ടോ കയറാൻ പോകുന്നത്. ബാക്കി അപ്പൊ ഫ്രണ്ട്സ് 235 kg വന്നു. നോക്കിയാലോ 285 kg. മുസ്തഫ കേറ്, നാലാമത്തെ ആള് 285 kg. കമ്പനി പറഞ്ഞതിനേക്കാൾ 100 kg, സോറി 99 kg കൂടുതലാണ് നമ്മൾ കേറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മുത്തോ കേറിക്കോ, ഇവിടെ ഈ ഗ്യാപ്പില് നൈസായിട്ട് കുത്തിരുന്നു കേട്ടോ. അങ്ങോട്ട് പോണം, എവിടേക്ക് ക്യാമറ ക്ലിയർ ഇട്ടണ. അപ്പൊ അങ്ങോട്ട് പോയി തിരിച്ചാരും വരും. മാറ്റത്തെല്ലാം അടിപ്പിച്ചിട്ട് അവിടെ നിന്ന് തല്ലി വരാം. അപ്പൊ നല്ല കുഴിയാ. ഇവിടെ JCB വന്നിട്ട് മണ്ണെടുത്ത സ്ഥലം കറങ്ങുന്നുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ് കമ്പനി പറഞ്ഞതിനേക്കാളും 99 kg കൂടുതൽ കയറ്റിക്കൊണ്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 186 kg എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്, നമ്മളിതിൽ കയറിയിട്ടുള്ളത് 285 kg ആണ് കേട്ടോ. ഇപ്പൊ തുഴയുന്ന കയറുന്നതല്ല, ഇപ്പൊ കാറ്റിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണേ. പുതിയതായതുകൊണ്ടാ, പുതിയതായതുകൊണ്ട് എന്നല്ല, ഇത് അടിപൊളി സാധനം. അപ്പൊ എന്തായാലും നമുക്ക് വഞ്ചി അട്ടിപ്പിക്കട്ടെ. ഇത് കാറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് കയ്യിന്ന് പോകും, പോകുന്ന വഴി വേറെയാണ്. അപ്പോ ഇൻഡെക്സ് എക്സ്പ്ലോറർ 300 കമ്പനിക്ക് ഇതിലും വലിയൊരു റിവ്യൂ സ്വപ്നങ്ങളിൽ മാത്രം, വേറെ സംശയമല്ല. കമ്പനി പറഞ്ഞതിനേക്കാൾ 100 kg എക്സ്ട്രാ. ഒരു പ്രശ്നമില്ല കേട്ടോ, പക്കാ സ്റ്റേബിൾ ആണ് സാധനം. നാലാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, നമ്മളിങ്ങനെ കാലും കാലൊക്കെ കൂട്ടിമുട്ടിട്ടൊക്കെ ഇരിക്കുന്നതെന്നുള്ളൂ. പക്ഷെ സംഭവം ഒരു ഒരു രക്ഷയല്ല, അടിപൊളി സാധനമാണ്. ഒരു തരി പോലും ചെരിയുന്നില്ല, ഇളകുന്നില്ല, ഒന്നുമില്ല. ഇതണ്ട ഒരു പ്രശ്നമില്ല, പേടിക്കല്ലടാ. ധൈര്യം തന്നെ കൊല്ലാം നമുക്ക്. മിച്ചറേ പഞ്ചിക്കാരോ അടിപ്പിക്കുന്ന ഒരാളുണ്ട്. നീ ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോ, നീ ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ നമ്മളിതിന്റെ അൺബോക്സിനോടൊപ്പം ഒരു അടിപൊളി റിവ്യൂ ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.